നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്വിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ളൊരു ആണ് സിനോണിംസ് മീനിങ്സ് അപ്പോൾ സിനോണിംസിലാണ് പലർക്കും ഇംഗ്ലീഷിൽ മാർക്ക് പോകാറുള്ളത് അപ്പം എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ ഒരുപാട് മീനിങ്സ് ഉണ്ട് അതുതന്നെയായിരിക്കും പി എസ് സി റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ പോകുന്നതും അപ്പോൾ എട്ടാം ക്ലാസ് തൊട്ടുള്ള എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ നിന്നും മീനിങ്സ് കളക്ട് ചെയ്ത് ചിത്രങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എളുപ്പം നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിത്രങ്ങളിലൂടെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സെഷൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ കാർഡിൽ കൊടുത്തേക്കാം ഒന്ന് പോയി കാണുക ഇന്ന് രണ്ടാമത്തെ സെഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വേർഡ് ഷാഫ് ഷാഫ് സി എച്ച് എഫ് എഫ് അപ്പൊ ഷാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് ഗ്രെയിൻ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ത്രഷിംഗ് ഹംഗ് ഓഫ് ഗ്രെയിൻ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ത്രഷിങ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ല നമുക്കൊരു ഇമേജ് നോക്കാം കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ നെല്ലൊക്കെ നെല്ലൊക്കെ ഇപ്പം വയലിൽ നിന്ന് നെല്ലൊക്കെ പറിച്ചിട്ട് അത് ഉണങ്ങിയ നെല്ലുണ്ടല്ലോ അതിൽ നിന്ന് നമ്മുടെ അരി പുറത്തെടുത്തിട്ട് ബാക്കി വരുന്ന ഈ ഒരു ഗ്രെയിൻസിന്റെ ആ ഒരു തൊലിയെയാണ് എന്ത് പറയുന്നത് ഷാഫ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി എന്റെ മീനിങ് നോക്കിയേ ഹങ് ഓഫ് ഗ്രെയിൻ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ത്രഷിംഗ് ത്രഷിങ്ങിന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ഹങ് ഓഫ് ഗ്രെയിനെയാണ് എന്ന് പറയുന്ന ഷാഫ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെപ്പറേറ്റ് ദ ഷാഫ് ഫ്രം ദ ഗ്രെയിൻ അപ്പം ഗ്രെയിനിൽ നിന്നും ഷാഫ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഈ സെന്റൻസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഷാഫിന്റെ മീനിങ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ അടുത്ത വേർഡ് ചാർജ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ ടു റഷ് ഫോർവേഡ് ഓർ അറ്റാക്ക് ചാർജ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് നമ്മൾ എന്താ ആർമിയൊക്കെ എനിമീസിനെ കാണുമ്പോഴത്തേക്കും ചാർജ് എന്ന് പറയത്തില്ല വെടി വെക്കൂ എന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർ അറ്റാക്ക് ടു റഷ് ഓർ അറ്റാക്ക് എന്നുള്ളതാണ് ചാർജ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു സെന്റൻസ് പറയാം ദ പ്ലാൻ വാസ് ടു ചാർജ് അറ്റ് ദ എനിമി ഫോഴ്സസ് ദ പ്ലാൻ വാസ് ടു ചാർജ് അറ്റ് ദ എനിമി ഫോഴ്സസ് എനി അപ്പം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു മുപ്പത് ദിവസത്തെ ടൈം ടേബിള് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പുതിയ ടൈം ടേബിള് തരാൻ വേണ്ടിയിട്ട് കുറെ കൂട്ടുകാരായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ ടൈം ടേബിള് ജൂൺ ഫസ്റ്റ് വീക്കിൽ ജൂൺ ആദ്യം തന്നെ ഞാൻ തരുന്നതായിരിക്കും അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം പി എസ് ചലഞ്ചർ എന്നാണ് ഈ ആപ്പിന്റെ പേര് ഈ ആപ്പില് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ ക്യുസ്സിന്റെ രൂപത്തിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഒരു ലക്ഷത്തോളം ചോദ്യങ്ങൾ ഇതിനകത്ത് കയറി അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഓൾറെഡി കുറേ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്നോണം ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ക്യൂസസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് ചെയ്ത് നോക്കുക എല്ലാ ടോപ്പിക്കിന്റെയും ഉണ്ട് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ഇവർ കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ മോക്ക് ടെസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും പി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുമായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കോമ്പീറ്റ് ചെയ്യാനും പറ്റും ഒരാളോട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനും പറ്റും അപ്പം ആപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് അതിനകത്ത് ക്യുസസ് അതിനകത്ത് ഉണ്ട് കയറി ചെക്ക് ചെയ്യുക ഓക്കെ അടുത്ത വേർഡ് നോക്കാം ചെയ്സ് ചെയ്സ് എന്ന് പറയുന്ന വേർഡ് എന്താണ് ദ ആക്ട് ഓഫ് റണ്ണിംഗ് ആഫ്റ്റർ സംതിങ് ക്യുക്ലി ആൻഡ് കീപ് ഓർ ഹോൾഡ് ഇറ്റ് ഇതിന് ഇമേജിന്റെ ആവശ്യമില്ല ചേയ്സ് എന്ന് പറയുന്നത് പോലീസ് ആരെ പിടിച്ചു തീഫിനെ സംതിങ് ക്യുക്ലി ആൻഡ് എക്സാമ്പിൾ പറയാം കോട്ട് ആഫ്റ്റർ എ ഷോർട്ട് ആൻഡ് ഫ്രാന്റിക് ചെയ്ത് അപ്പൊ ഷോർട്ട് ആൻഡ് ഫ്രാന്റിക് ചെയ്സിനു ശേഷം കള്ളനെ പിടികൂടി അതാണ് ചേയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ വേർഡ് എന്ന് പറയുന്നത് ചിങ്ക് എന്താണ് ചിങ്ക് നാരോ ൂടി ലൈറ്റ് വരുന്നതിനെയാണ് എന്ത് പറയുന്നത് ആ നാരോ ഓപ്പണിങ്ങിനെയാണ് എന്ത് പറയുന്നത് ചിങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞ നാല് വേർഡ്സും ക്ലിയർ ആയല്ലോ ഷാഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി ഹംഗ് ഓഫ് ഗ്രെയിൻ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ത്രഷിംഗ് ചാർജ് എന്ന് പറയുന്നത് ടു റഷ് ഫോർവേർഡ് ഓർ അറ്റാക്ക് എന്ന് പറയുന്നത് ദിംഗ് ആഫ്റ്റർ സംതിങ് ക്വിക്കലി ആൻഡ് കീപ് ഓർ ഹോൾഡിറ്റ് ചിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എനാരോ ഓപ്പണിംഗ് ദാറ്റ് ഇമേജസ് എല്ലാം ക്ലിയർ ആയല്ലോ അടുത്ത വേർഡ് അഞ്ചാമത്തെ വേർഡ് കൈവൽറി കൈവൽ എന്ന് വെച്ചാൽ എന്താണ് പൊളൈറ്റ് ആൻഡ് ബിഹേവിയർ ദർ ഷോസ് എ സെൻസ് ഓഫ് ഓണർ സെൻസ് ഓഫ് ഓണർ എക്സാമ്പിൾ ഹി സ്റ്റിൽ സെൻസ് ഓഫ് ടു വേർഡ്സ് വിമൻ ഒരു ഇമേജ് കാണിക്കാം കണ്ടോ ഒരു സെൻസ് ഓഫ് ഓണർ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൊളൈറ്റ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് കൈവൽറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കാം ഓക്കെ അടുത്ത വേർഡ് ആറാമത്തെ വേർഡ് ചോപ്പി ചോപ്പി എന്ന് വെച്ചാൽ എന്താണ് സ്മോൾ വേവ്സ് ചെറിയ തിരമാലകളെയാണ് എന്ത് പറയുന്നത് ചോപ്പി എന്ന് പറയുന്നത് ചെറിയ തിരമാലകളെയാണ് ഷോപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സി ആൻഡ് ഇറ്റ് ഹാഡ് ഷോപ്പി വേവ്സ് സ്മോൾ വേവ്സ് ഓക്കെ അടുത്ത വേർഡ് ഏഴാമത്തെ വേർഡ് ക്ലാമ്പർ എന്താണ് ക്ലാമ്പർ കൈയും കാലും ഊന്നി ഇങ്ങനെ ലബോറിയസ് ആയിട്ട് നടക്കുന്നതിനെ അല്ലെങ്കിൽ ക്ലൈംപ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ക്ലാമ്പർ എന്ന് പറയുന്നത് ഒരു ഇമേജ് കാണിക്കാം കണ്ടോ കൈയും കാലും ഊന്നി ക്ലൈംബ് ചെയ്യുക ഇതിനാണ് എന്ത് പറയുന്നത് ക്ലാമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ടു ക്ലൈംബ് ഓർ മൂവ് ഇൻ ഓക്വേർഡ് ആൻഡ് ലബോറിയസ് വേ യൂസിംഗ് ബോത് ഹാൻഡ് ആൻഡ് ഫീറ്റ് എക്സാമ്പിൾ ദ ചൈൽഡ് ക്ലാമ്പേർഡ് ഓഫ് ദ വാൾ വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ദൈൽഡ് ക്ലാമ്പേർഡ് ഓഫ് ദ വാൾ വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഓക്കെ അടുത്ത എട്ടാമത്തെ വേർഡ് കോണ്ടെംപ്ലേറ്റ് കോണ്ടംപ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ടു ലുളി ഫോർ എ ലോങ് ടൈം ടു ചിന്തയിൽ കുറേ നേരമായിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുക അതിനെയാണ് എന്ത് പറയുന്നത് കോണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത് കുറേ നേരമായിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുക അതിനെയാണ് എന്ത് പറയുന്നത് കോണ്ടംപ്ലേറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി കോണ്ടംപ്ലേറ്റഡ് ഹിസ് ഇമേജ് ഇൻ ദർ ഹി കോണ്ടംപ്ലേറ്റഡ് ഹിസ് ഇമേജ് ഇൻ ദർ ഒൻപതാമത്തെ വേർഡ് കൺവിൻസ് കൺവിൻസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുള്ള വേർഡ് തന്നെയാണ് കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ടു കോസ് ടു ബിലീവ് ഫേംലി ഇൻ ദ ട്രൂത്ത് ഓഫ് സംതിങ് എക്സാമ്പിൾ റോബർട്സ് എക്സ്പ്രഷൻ കൺവിൻസ് ഹിസ് ടീച്ചർ ഓഫ് ഹിസ് ഇൻ ദ അപ്പോൾ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് അയാളെ ഇംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുക അതാണ് കൺവിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഓക്കെ അതിനെയാണ് എന്ത് പറയുന്നത് കൺവിൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞ് കൈവെൽഡറി കൈവെൽഡ്രീ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായ പൊളൈറ്റ് ആൻഡ് കൈൻഡ് ബിഹേവിയറിനെയാണ് ചോപ്പി എന്ന് പറയുന്നത് സ്മോൾ വേവ്സ് ആണ് ഗ്ലാമർ എന്ന് പറയുന്നത് ഇങ്ങനെ കൈയും കാലും മൂന്നി നടക്കുന്നതിനെയാണ് പറയുന്നത് കോണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത് കുറേ നേരം ഇങ്ങനെ തോട്ടോ തോട്ട് ഫുള്ളി ഇരിക്കുന്നതിനെയാണ് കോണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത് കൺവിൻസ് എന്ന് പറയുന്നത് ഒരാളെ ഇംപ്രസ് ചെയ്യുക പറഞ്ഞ് അയാളെ ഇംപ്രസ് ചെയ്യുക ഓക്കെ അടുത്ത വേർഡ് ക്രിയേറ്റ് ക്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ കണ്ടെയ്നർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വുഡൻ കണ്ടെയ്നർ ഇങ്ങനത്തെ ഒരു വുഡൺ കണ്ടെയ്നറിൽ നിങ്ങൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനെയാണ് എന്ത് പറയുന്നത് ക്രെയ്റ്റ് എന്ന് പറയുന്നത് തക്കാളിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ത് പറയുന്നത് ക്രെയ്റ്റ് എ വുഡൻ കണ്ടെയ്നർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആണ് എന്ത് ക്രെയ്റ്റ് എന്ന് കൊണ്ട് ക്രിസ്പ് ക്രിസ്പ് എന്ന് വെച്ചാൽ കേളി ആൻഡ് വയറി കേളി ആൻഡ് വയറി നിങ്ങൾ ലേസ് ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കേളായിട്ടാണ് അതിൽ പൊട്ടിട്ട് വരിക്കുന്നത് അല്ലെ പക്ഷെ നല്ല ക്രിസ്പിയും കൂടെയാണ് അല്ലേ ഇപ്പൊ ക്രിസ്പി എന്ന് പറയുന്നത് നല്ല കേളി അല്ലെങ്കിൽ വയറി ആയിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത് ക്രിസ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിവോഷണിയാണ് എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡിവോഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു വാട്ട് എവർ യു ഡൂ ഹാർഡ് വർക്ക് ആൻഡ് എഫോർട്ട് ദാറ്റ് ഈസ് പുഡ് ഇൻ ടു ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി എക്സാമ്പിൾ ഇറ്റ് ഈസ് ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ ടു അച്ചീവ് ദാറ്റ് ബ്രോഡ് സക്സസ് ഇൻ ഹിസ് ലൈഫ് ഡെഡിക്കേഷൻ ഒരു അർപ്പണബോധം അങ്ങനെയാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡിസന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ പേഴ്സൺസ് ഡിസെൻഡൻസ് ആർ ദർ ചിൽഡ്രൻ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഓൾ ദ റിലേറ്റീവ്സ് ഹു ലിവ് ആഫ്റ്റർ ദം ഇപ്പം എൻ്റെ ഡിസെൻഡൻറ് എന്ന് പറയുമ്പം എൻ്റെ മക്കൾ മക്കളുടെ മക്കൾ അങ്ങനെ പോകുന്ന അപ്പം ഞാനെന്ന് പറയുന്നത് ഡിസെൻഡൻറ് ആണ് അതായത് രാധ ഇസ് ദ ഡിസെൻഡൻറ്റ് ഓഫ് എ റോയൽ ഫാമിലി ഓക്കെ അടുത്തത് ഡീസൊലേറ്റ് ഡീസൊലേറ്റ് എന്ന് വെച്ചാൽ വെരി ലോൺലി ആൻഡ് അൺഹാപ്പി ി ആൻഡ് അൺഹാപ്പി ആണെന്ന് പറയുന്നത് ഈ പിക്ചർ ഓർത്ത് വെക്കാം വെരി ലോൺലി ആൻഡ് അൺഹാപ്പി ഡെ ഡെറ്റ് അടുത്തത് ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓർ ഷോയിങ് ദാറ്റ് യു ഹാവ് ലിറ്റിൽ ഹോപ്പ് ഒരു ഹോപ്പും ഇല്ലാതെ ഒരു ിനെയാണ് എന്ത് പറയുന്നത് ഡെസ്പെറേറ്റ് എന്ന് പറയുന്നത് ഷീ ക്ലങ് ടു ദ എ ഡെസ്പെറേറ്റ് അറ്റംപ്റ്റ് ടു സേവ് ഹെർസെൽഫ് അപ്പോൾ ഫീലിംഗ് ഓർ ഷോയിങ് ദാറ്റ് യു ഹാവ് ലിറ്റിൽ ഹോപ്പ് ഒരു ഹോപ്പും ഇല്ലാതെ പോലെ ഫീൽ ചെയ്യുക അതിനാണ് എന്തു പറയുന്നത് ഡെസ്പെറേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്ന് പറഞ്ഞാൽ ഇത്രയും വേർഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിൽ പതിയും എന്ന് കരുതുന്നു അപ്പം ഈ പറയുന്ന വേർഡ്സ് ഉറപ്പായിട്ട് ഒന്ന് എഴുതി വെക്കാൻ കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പി എസ് ചലഞ്ചർ എന്ന ആപ്പ് മറക്കണ്ട ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ഒരുപാട് ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ആപ്പിനെ പറ്റി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയ ആൾക്കാർക്കും കൂടെ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുവാണോ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം വീണ്ടും കാണാം താങ്ക്